اللهم انت السلام الله نيان سمادان نيان رتش نيان شاندي ومنك السلام نيان شاندي وإليك يرجع السلام نيليك آن شاندي سمادان تند مدكم അതുകൊണ്ട് ഹയ്യന റബ്ബന ബിസ്സലാം ശാന്തി തീരത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണേ തമ്പുരാനേ ഓം ശാന്തി അവര് വാക്ക് കേട്ടില്ല നിങ്ങൾ ഓം ശാന്തി 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 എന്ന് മൂന്ന് വട്ടം ഉപനിഷത്തിന്റെ അവസാനം എഴുതി വെച്ചിട്ടുണ്ട് നാം ആചാര്യന്മാർ പറഞ്ഞു ഒന്നാമത്തെ ശാന്തിയല്ല രണ്ടാമത്തെ ശാന്തി രണ്ടാമത്തെ ശാന്തിയല്ല മൂന്നാമത്തെ ശാന്തി ആ മന്ത്രോച്ചാരണം അവസാനിക്കുന്നത് ശാന്തി 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 ഋഗ്വേദത്തിന്റെ തുടക്കത്തിൽ കാണാം ത്വമേകം വരണ്യം ത്വമേകം ശരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഋഗ്വേദത്തിന്റെ ആമുഖത്തിൽ എഴുതി വെച്ച ഈ ശ്ലോകം കണ്ടിട്ട് ത്വമേകം ത്വമേകം സംസ്കൃതത്തിൽ ത്വമേകം എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ശരണ്യം ഞങ്ങൾ ശരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ദൈവമേ ആ വാക്കൊന്നാലേക്ക് നിങ്ങൾ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം പിന്നെ അർത്ഥം ത്വമേകം ശരണ്യം നിന്നോട് മാത്രമാണ് ഞങ്ങൾ ശരണം തേടുന്നത് ത്വമേകം വരണ്യം നിന്നോട് മാത്രമാണ് ഞങ്ങൾ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ത്വമേകം ജഗത്കാരണം നീ തന്നെയാണ് ലോകത്തിന്റെ മുഴുവൻ കാരണക്കാരനായി ഭവിച്ചത് വിശ്വരൂപം വിശ്വത്തിന്റെ തന്നെ രൂപം നീയാണ് ഇത് ഈ ഉപനിഷത്തിന്റെ അല്ലെങ്കിൽ വേദത്തിന്റെ അകത്ത് എഴുതി വെച്ച ഈ നാല് വരി മന്ത്രം ഒരു ഹൈന്ദവ സഹോദരൻ ഭക്ത്യാദരപൂർവം രാവിലെ 10 പ്രാവശ്യം ഉച്ചരിച്ചാൽ അവന് നന്മ കിട്ടുന്നതാണ് വൈകിട്ട് 10 പ്രാവശ്യം അവൻ ഉച്ചരിച്ചാലും അവന് നന്മ കിട്ടുന്നതാണ് ഇനി ഞാൻ ഇതിന്റെ ഒരു അറബി പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ത്വമേകം വരണ്യം ലാ ശരീക ലഹു ത്വമേകം ശരണ്യം ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് ത്വമേകം ജഗത്കാരണം വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ത്വമേകം വിശ്വരൂപം സുബഹിക്ക് ശേഷം 10 വട്ടവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 10 വട്ടവും ചൊല്ലുന്ന ദിക്റാണ് ഈ ഒരു ആത്മബന്ധം ഈ ഒരു ആത്മബന്ധം ആ ആത്മബന്ധത്തിന്റെ പേരാണ് സ്നേഹം അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വൈധരണികൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും എന്നോട് തേടിക്കോ അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അതുകൊണ്ട് എല്ലാ ജീവികളും ജനുസ്സിൽപ്പെട്ട സകലമാന ഈ ചരാചരങ്ങളെ മുഴുവൻ തേടുകയാണ് എല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണ് തേട്ടത്തിന് ആരും ഒഴിവില്ല എന്നാ പക്ഷികള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പ്രകൃതിയിലെ പക്ഷികളെ പറ്റി ചോദിച്ചില്ലേ എന്താ പരിശുദ്ധ റസൂല് മറുപടി പറഞ്ഞത് അത് വെറും ചെലവിലെ ശബ്ദങ്ങളല്ല വൈകുന്നേര സമയത്ത് പക്ഷികൾക്ക് കുറച്ച് ശബ്ദം കൂടുതലാണ് പ്രഭാത നേരത്തും പക്ഷികൾക്ക് ചിലപ്പോ ശബ്ദം കൂടുതലാണ് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുകയാണ് അപ്പൊ അവയ്ക്ക് അവയുടേതായ തസ്ബീഹ് ഉണ്ട് പക്ഷികൾക്ക് പക്ഷികളുടേതായ തസ്ബീഹ് ഉണ്ട് മൃഗങ്ങൾക്ക് മൃഗങ്ങളുടേതായ പ്രാർത്ഥനയുണ്ട് മനുഷ്യന് മനുഷ്യന്റേതായ പ്രാർത്ഥനയുണ്ട് അത് നിർവഹിക്കണം അത് ആത്മാർത്ഥാകും വേണം അപ്പോഴാ ശാന്തി കിട്ടുള്ളൂ അപ്പോഴാ സമാധാനം കിട്ടുള്ളൂ അപ്പോഴാണ് മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭാരം ഇറങ്ങിപ്പോയ ഫീലിംഗ് ഉണ്ടാവുള്ളൂ കുറേ നന്മ ചെയ്തിട്ട് നമ്മളിവിടെ ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല നല്ല നിലയിൽ മരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ആകത്തുക